ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുവാണല്ലോ അല്ലെ. അപ്പൊ ഇന്ന് നമ്മള് അര മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തന്തൂരി പക്ഷി മാംസത്തിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത്. അരമണിക്കൂർ കൊണ്ട് ഇന്ന് ഞാനിവിടെ എടുത്തേക്കുന്ന പക്ഷി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കോഴിയാണ്, കോഴിയുടെ തുടക്കനങ്ങൾ. ഓക്കെ, ഒരു 4 കോഴിയുടെ തുടക്കനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എൻ്റെ വിശ്വാസത്തിൽ അതായത് കോഴി എന്ന് പറയുന്ന പക്ഷിയുടെ ഏറ്റവും രുചിയുള്ള മാംസങ്ങളൊന്നാണ് സാധനം കേട്ടോ. ഇനി ഇതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തേച്ചിട്ടും നല്ല കരകുര കരകുര എന്ന് പറഞ്ഞ ഇവനെ ഇങ്ങോട്ട് നമ്മൾ എന്താ ചെയ്യണം കേട്ടോ. ചെറുതായിട്ട് ചെറുതായിട്ട് വരഞ്ഞെടുക്കണം, തെങ്ങ് പരമാവധി ഈ മാംസത്തിനകത്തേക്ക് മസാലകൾ കയറ്റിവിടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം, വേറെ ഒരു ഉദ്ദേശവും പാടില്ല. ഓക്കെ, ഇതുപോലെ. ഓക്കെ, ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത് ചുമ്മാ പൂക്കൊല പോലെ ഇതിങ്ങനെ കരകുര കരകുര എന്ന് അങ്ങ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ ഇരിക്കണം സംഭവം. ഓക്കെ, അപ്പം നമുക്ക് മാറിനേഷൻ അങ്ങോട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ യോഗത്ത് തുടങ്ങിയെടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1/2 നാരങ്ങ എടുക്കുക, അത് പിഴിഞ്ഞ് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കണം. ആ നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് ഒഴിക്കുക. നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജീരകമാണ്. 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി നമ്മുടെ പുലിക്കുട്ടൻ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇത് 750 ഗ്രാം ആണ് ഈ 4 തുടപ്പീസ് നമ്മൾ എടുത്തപ്പോൾ ഉള്ളത്. അതിന് ഞാൻ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് 2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണേ, അധികം വേണ്ട ഒരല്പം. ഇനി ഇതിനെ നല്ല വൃത്തിയായിട്ടുള്ള കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിക്കണം. നന്നായിട്ട് യോജിപ്പിക്കുക, സമയമെടുത്തോ കേട്ടോ. നന്നായിട്ട് നല്ല കൈകൊണ്ട് തന്നെ വേണം യോജിപ്പിക്കാനായിട്ട് കേട്ടല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, നല്ല ഒന്നാന്തരമായിട്ട് കൈകൊണ്ട് ഇവനെ അങ്ങോട്ട് നന്നായിട്ട് പ്രണയിക്കണം കണ്ടോ. നന്നായിട്ട് പ്രണയിച്ചിട്ട് ഇവൻ്റെ ഓരോ ഭാഗത്തും ആ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ. അതേത് പീസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഫീൽ ഉണ്ടാകണം കണ്ടോ. നന്നായിട്ട് അങ്ങ് പ്രണയിക്കണം. ഓക്കെ, ഇന്ന് ചെയ്യാൻ പോകണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനെ നമ്മൾ മിനിമം 1.5 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചിട്ട് ഇവനെ ഉണ്ടാക്കാവുള്ളൂ. പക്ഷേ എത്ര നേരം നിങ്ങൾ ഈ സാധനത്തിനെ സൂക്ഷിക്കുന്നു അത്രയും ഭംഗിയായിരിക്കും. ഫ്രിഡ്ജിനകത്ത് വെക്കണം, അത് പ്രത്യേകിച്ച് ഓർക്കണം. അപ്പോൾ ഇനി നമ്മളിനി എയർ ഫ്രൈ യൂസ് ചെയ്തിട്ടാണ് സംഭവം ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഭാഗത്താണ് നമ്മുടെ ഫാറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് വീഴുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ട്രേക്കകത്തേക്ക്, മനസ്സിലായില്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഫാറ്റ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം. അത് മാത്രമല്ല, ഈ സ്റ്റീം ചൂടായി കഴിയുമ്പോൾ അടിയൊന്നും കൂടെ വർക്കാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരുപാട് ഒഴിക്കരുത്, ഡിപ്പാകരുത്, പക്ഷേ ഇത്രയും വെള്ളം മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു ട്രേ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സാധനം വെച്ച് കൊടുക്കുകയാണ്. ഓൾറൈറ്റ്, പരസ്പരം മുട്ടാത്ത രീതിയിൽ നമ്മളവനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടല്ലേ. അപ്പോൾ നമ്മുടെ എയർ ഫ്രയറിനകത്തേക്ക് നമ്മൾ ചിക്കൻ വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോഴേ നമ്മുടെ പക്ഷി മാംസം അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു സാലഡാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 4 പേരുള്ള ഫാമിലിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇതെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഇതിനകത്ത് നമ്മുടെ സ്പിനാച്ച് എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അയൺ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്, നമ്മുടെ പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ മുടിയൊക്കെ വളരാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കുട്ടികൾക്കൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സ്പിനാച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് എന്താ പറയുക, ഡ്രസ്സിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് എന്താണ് നമ്മുടെ കോസ്ലോ എന്ന് പറയുന്ന ഡ്രസ്സിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അധികം വേണ്ട, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഒരു മയത്തിനങ്ങ് എടുത്തോളുക. പിന്നെ നമ്മൾ അതിലിപ്പോൾ ഒലീവ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഒലീവ് ഓയിൽ റിച്ചാണ് കേട്ടോ, റിച്ച് സാധനമാണ്. ഒരു മയത്തിനെ ഒഴിച്ചു കൊടുത്തേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിക്കുമ്പോൾ ഒരു സുഖമാണ്. പിന്നെ ഇതുപോലെ തന്നെ മറ്റേ നമ്മുടെ നാരങ്ങയില്ല, അതിൻ്റെ പകുതി ഇവിടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ നമ്മൾ കൂടിക്കൊടുക്കണം. ഒരുപാട് വേണ്ട ഉപ്പ് കേട്ടോ, ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല ഉപ്പ്. അത് നാച്ചുറലായിട്ടുള്ളൊരു ഒരു ക്ഷാരഗുണമുണ്ട് ഇതിനകത്ത്, അത് മതി. ഇനി ഇവനെ നമ്മൾ നൈസായിട്ടൊന്ന് ഇളക്കി പിടിച്ചെടുത്തേക്കണം. ഇത് കുഴപ്പമില്ല, പിള്ളേരൊക്കെ എന്തും നമ്മുടെ കൂടെ അങ്ങ് ചെയ്തോട്ടെ, അവരിതെല്ലാം കാണണം. നമ്മൾ ചിലപ്പോൾ ഇവർ ഇച്ചിരി മെസ്സിയൊക്കെ ആക്കും, ഒരു കുഴപ്പമില്ല, അവർ ചെയ്ത് പഠിക്കട്ടെ ഓരോ കാര്യങ്ങളും. മനസ്സിലായില്ലേ, അവരെ ഒന്നിനും റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ മക്കളെ. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കലും മുട്ട. പെപ്പർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി രാത്രി സമയമായതുകൊണ്ട് ഒരു മൂന്നാലഞ്ച് ഡേറ്റ്സും കൂടെ ഇതിനകത്തേക്ക് ഞാൻ പിച്ച് ചെന്ത് ഇട്ടി കൊടുക്കും. മൂന്നാലഞ്ച് ഒരുപാട് വേണ്ട, ഒരു മൂന്നാലഞ്ച് ഡേറ്റ്സും കൂടെ ഞാൻ പിച്ച് ചീന്തിയൊക്കെ ചേർക്കും. ഞാൻ വളരെ പിച്ച് ചീന്തി ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തേക്കണം. പ്രത്യേകിച്ച് ഒരു ഭംഗിയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഓക്കെ. കിട്ടുന്നവർക്ക് കിട്ടിയാൽ മതി, ഓക്കെ. ഇതിൻ്റെ കുരു ഒഴിവാക്കുക, കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് കുരു അങ്ങ് ഒഴിവാക്കിക്കണം. പിച്ച് ചീന്തി ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കുക കണ്ടോ. ഇപ്പം നമ്മുടെ സാലഡ് എന്ന് പറയുന്ന സാധനം റെഡിയായി. ഇനി ചിക്കനും വന്ന് സെറ്റ് ചെയ്ത് ഇതേ 20 മിനിറ്റ്സ് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞില്ല, അവനെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഇങ്ങോട്ട് നോക്കി, ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ അതിൻ്റെ ആ ഭാവമൊക്കെ ഒന്നും, അതായത് കരിയാതെ വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണം, ദേ ഞാൻ ഇതങ്ങ് പൊക്കുവാണ്. പൊക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ സാധനം കണ്ടോ, ആ ഫാറ്റ് വീണിട്ടുണ്ടെങ്കിൽ പോലും കണ്ടോ അത് അതിനകത്ത് പിടിച്ചിട്ടില്ല, പകരം ആ വെള്ളമുള്ളത് കൊണ്ട് വളരെ നൈസായിട്ട് അതവിടെ കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, വീണ്ടും ഇവനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇവനെ ഞാൻ മറിച്ച് സെറ്റ് ചെയ്യണം. ഓക്കെ, നോക്കുക ഇത് കണ്ടോ, വൺ സൈഡ് സെറ്റായി കിടക്കണം. ഇനി അടുത്ത സൈഡ് നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനാരാവും സാമാന്യ യോഗ്യനായി മാറും. എൻ്റെ മക്കളെ അതിനകത്തോടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ചിക്കൻ. തന്തൂരി ചിക്കൻ എന്ന് പറയുന്ന രീതിയിലുള്ള പക്ഷി മാംസം ഇതാണ്. ഓക്കെ, അതിനകത്തു നിന്നൊരു പീസ് ഇങ്ങോട്ട് എടുക്കാം. വേണ്ടേ, ഓക്കെ, നമുക്കൊരിക്കലും ആ ജ്യൂസി എഫക്റ്റ് പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ ചുറ്റിനും ഒന്ന് നോക്കണം കണ്ടോ, അത് ആ വെള്ളം ഒഴിച്ച് വെക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, നോക്കിയേ, എല്ലാം നന്നായിട്ട് പിടിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ട് ഇവനെ നമ്മൾ എടുത്തിട്ട് ഇതുകൊണ്ടതേ ആ ഡേറ്റ്സും കൂടെ ഉള്ള ഒരു സാലഡിൻ്റെ ഒരു പീസും കൂടെ ഇനി എടുക്കണം. ഓക്കെ, എന്നിട്ട് കട്ട് ചെയ്ത് കുത്തി വെച്ചിട്ട് ഇത് നോക്ക്, ആ ഡേറ്റ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ടേസ്റ്റ് നോക്കുവാണേ, വൈകിട്ടുണ്ടല്ലോ, കഴിക്കാൻ പറ്റുന്ന ഒരു അസാധ്യ വിഭവമാണ് ഈ സംഭവം. നമ്മൾ ഈ പറഞ്ഞ അതേ അളവിൽ സാധനങ്ങൾ ചേർത്തിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി, ഡിലീഷ്യസ് ആണ്. പക്ഷി മാംസത്തിനെ വേറൊരു ലെവലിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അധികം പണിയില്ല. ഈ സാധനം എയർ ഫ്രയറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിൽ കൂടുതൽ വെജിറ്റബിൾസ് പിള്ളേർക്കായാലും നമുക്കായാലും കിട്ടും. മനസ്സിലായില്ലേ, ഇത് പച്ച സാധനം. ഓക്കെ, ഓക്കെ, വെന്ത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ